നമസ്കാരം പൊതുവേദിയിലേക്ക് സ്വാഗതം എങ്ങനെ അഴിമതി നടത്താം എന്ന് ഡോക്ടറേറ്റ് എടുത്ത ചിലർ നമ്മുടെ സംസ്ഥാന സർക്കാരിന്റെ സർവീസിലുണ്ട് എന്ന് ഇന്നു പറഞ്ഞു കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് അദ്ദേഹം ഒരു കാര്യം കൂടി ചോദിച്ചു ഇങ്ങനെ ഒരു ഉദ്യോഗസ്ഥൻ ഉണ്ട് എന്നത് മറ്റ് ഉദ്യോഗസ്ഥർക്കും പൊതുജനങ്ങൾക്കും അറിയാതെ പോകുന്നുണ്ടോ അവർക്ക് പ്രതികരിക്കാൻ കഴിയുന്നില്ലേ എന്നാണ് മുഖ്യമന്ത്രി ചോദിക്കുന്നത് ഇന്ന് പൊതുവേദി നിങ്ങളോട് ചോദിക്കുന്നത് നിങ്ങൾക്ക് കൈക്കൂലി കൊടുക്കേണ്ടി വന്നിട്ടുണ്ടോ എന്നാണ് സ്വാഗതം പൊതുവേദിയിലേക്ക് പൊതുവേദിയിൽ ഇന്ന് നമുക്കൊപ്പം ആദ്യം ചേരുന്നത് എൽദോ ജോസഫ് എന്ന പ്രേക്ഷകനാണ് എൽദോ ജോസഫ് എവിടെ നിന്നാണ് വിളിക്കുന്നത് പെരുമ്പാവൂരിനടുത്ത് രായമംഗലം എന്ന സ്ഥലത്ത് എറണാകുളം ജില്ലയിലെ പെരുമ്പാവൂരിനടുത്ത് രായമംഗലം എന്ന സ്ഥലത്തുനിന്നാണ് അതെ പെരുമ്പാവൂരിനടുത്ത് നിന്നാണ് വിളിക്കുന്നത് എൽദോ ജോസഫ് അങ്ങയുടെ പ്രശ്നം എന്താണ് അങ്ങ് നേരിടേണ്ടി വന്ന പ്രയാസം എന്താണ് ഞാൻ റവന്യൂ ഡിപ്പാർട്ട്മെന്റ് എന്റെ മാതാപിതാക്കളുടെയും എന്റെയും സ്ഥലം ലഭ്യമാക്കിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഒരു അപേക്ഷ കൊടുത്തിരുന്നു അത് രജിസ്ട്രേഷൻ ഐ ജിക്കാണ് ഞാൻ കൊടുത്തിരുന്നത് രജിസ്ട്രേഷൻ ഐ ജിയിലേക്ക് പോകാൻ ഉണ്ടായ കാരണങ്ങൾ പറയാം ഞാൻ ആദ്യം എന്റെ ഒരു മാതാവിന്റെ ഒരു അകന്ന ബന്ധത്തിലുള്ള ഒരു അച്ഛൻ റോബിൻ പോൾ എന്നാണ് അച്ഛന്റെ പേര് ഈ അച്ഛനുമായിട്ട് ഞാൻ താലൂക്ക് ഓഫീസിൽ ചെന്നു പെരുമ്പാവൂർ താലൂക്ക് ഓഫീസിൽ ചെന്നു അവിടെ ചെന്ന് കഴിഞ്ഞ് അത് അപേക്ഷ എല്ലാം കൊടുത്തു അത് കഴിഞ്ഞ് എൻ്റെ ആദായത്തിന് കോപ്പിയെല്ലാം വാങ്ങിച്ചു അത് കഴിഞ്ഞ് അവരെന്നോട് പല പ്രാവശ്യം ഞാൻ ഓഫീസ് കണ്ടു എനിക്ക് പേടി കിട്ടിയില്ല ഒരു ഫയൽ നമ്പർ മാത്രമാണ് തന്നത് അതെന്റെ കയ്യിലുണ്ട് അതിനുശേഷം അവർ പറഞ്ഞു ഇവിടെയല്ല രജിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റിൽ പോകണമെന്ന് പറഞ്ഞു അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് അവരും പറഞ്ഞു ആധാരമായിട്ട് ഓഫീസിൽ പോകണമെന്ന് അവിടെ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു എന്തായാലും രജിസ്ട്രേഷൻ ഐ ഡിയുടെ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ടി വിയിലൂടെ ഒരു കേട്ടത് അപ്പൊ രജിസ്ട്രേഷൻ ഐ ജിയെ സമീപിക്കാം എന്ന് കരുതി കത്തയച്ചു എന്നിട്ട് നടപടി ഉണ്ടായോ ആ രജിസ്ട്രേഷൻ ഐ ജിയുടെ അടുത്ത് ഞാൻ ഈ അപേക്ഷ എല്ലാം എഴുതി ഒരാളെ കൊണ്ട് എഴുതി അതിനെ അയച്ചു കഴിഞ്ഞ് എന്നെ അവിടുന്ന് എനിക്ക് ലെറ്റർ വന്നു അത് കഴിഞ്ഞ് ലെറ്റർ വന്നു കഴിഞ്ഞിട്ട് ഞാൻ ഈ ആധാരത്തിന്റെ കോപ്പി അവിടെ കൊണ്ട് കൊടുക്കുകയാണല്ലോ നല്ലവർക്ക് അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് അവർ മേടിച്ചില്ല അവർ എന്നോട് പറഞ്ഞു ഡിസ്ട്രിക്ട് രജിസ്ട്രാറുടെ അടുത്തേക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ട് അവിടുന്ന് വരും നിങ്ങളുടെ അടുത്തുള്ള ചെറുക്കുംപടി സബ് രജിസ്ട്രാർ ഓഫീസിൽ വെച്ച് ഹിയറിംഗ് നടത്താമെന്ന് പറഞ്ഞു അവിടെ വെച്ച് ഹിയറിംഗ് നടത്തും അതായത് ഒരു ഓഫീസിൽ നിന്ന് മറ്റൊരു ഓഫീസിലേക്ക് ഇങ്ങനെ കയറി ഇറങ്ങുകയാണ് അല്ലേ ആ അതെ എത്ര കാലം കയറി ഇറങ്ങി ഞാനിപ്പോ ഏതാണ്ട് ഈ രജിസ്ട്രേഷൻ ഐ ജിയുടെ ഓഫീസിൽ കൊടുത്തിട്ട് 6 മാസത്തിൽ കൂടുതലായി 6 മാസമായി അതിന് മുന്നേ കുറെ ഓഫീസുകൾ കയറി ഇറങ്ങി അല്ലേ അതിനു മുമ്പ് ഈ താലൂക്ക് ഓഫീസിൽ പോയിട്ട് അതിന് മുമ്പ് പോയിട്ടാ താലൂക്ക് ഓഫീസ് അപ്പൊ കുറെ മാസങ്ങളായി ഇങ്ങനെ ഈ ഒരു ചെറിയ കാര്യത്തിന് വേണ്ടി നടക്കുകയാണ് കൈക്കൂലി കൊടുത്തോ ചോദിച്ചോ അവര് കൈക്കൂലി എന്നോട് കൈക്കൂലി ഒന്നും പറഞ്ഞില്ല അറിഞ്ഞു കൊടുക്കണമെന്ന് പറഞ്ഞു ആ ശരി അപ്പൊ കൈക്കൂലി കൊടുത്തില്ല കാര്യവും നടന്നില്ല അല്ലേ അപ്പൊ അതിനുശേഷം എന്റെ ഹിയറിംഗ് എല്ലാം നടത്തി അന്നേരം അവിടെ വെച്ച് ഈ ജില്ലാ രജിസ്ട്രാർ ഓഫീസിൽ വന്ന അവര് എന്റെ ആധാരങ്ങളുടെ കോപ്പിയും അതുപോലെ കരാറത്തെ രസീതുകളുടെ കോപ്പിയും പിന്നെ എൻ്റെ ഒരു നാനോ റെയിലിന്റെ എന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്യുന്ന ഒരു പ്രോജക്ടിന്റെ കോപ്പിങ്ങിനും കൂടി ഈ ഓഫീസിൽ തുറക്കുമ്പോൾ സബ് രജിസ്റ്റർ ഓഫീസിലേക്ക് വാങ്ങിച്ചതിന് ശേഷം ഒരു കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു റിപ്പോർട്ട് എനിക്ക് തന്നു ആ റിപ്പോർട്ട് അപൂർണമായിട്ടുള്ള റിപ്പോർട്ടാണ് അതിനകത്ത് എല്ലാ ആധാരങ്ങളെ കുറിച്ച് പറയണമില്ല എനിക്കൊരു 1959 ഒരു ആധാരമുണ്ട് ആ ആധാരത്തെ കുറിച്ച് ഒന്നും പറയണില്ല അപ്പൊ എനിക്ക് ഏകദേശം എന്റെ അറിവനുസരിച്ച് എനിക്ക് പലരും പറഞ്ഞു തന്ന കാര്യമാണ് എനിക്ക് കൃത്യമായിട്ട് പറയുന്നത് എന്റെ അറിവനുസരിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് എത്ര ഏക്കറോളം സ്ഥലമുണ്ട് അതായത് ഞാൻ മനസ്സിലാക്കുന്ന അങ്ങക്ക് കാഴ്ചാ പരിമിതി ഉണ്ട് അല്ലേ സഹോദരി അങ്ങും സഹോദരിയും കാഴ്ചാപരിമിതികളുള്ളവരാണ് കാഴ്ചാപരിമിതി ഉള്ളവരാണ് ഞങ്ങൾ രണ്ടുപേരും സഹോദരിയാണ് സഹോദരിക്കും കാഴ്ചാപരിമിതിയുള്ള ഞാൻ എനിക്കും രണ്ടുപേരും ഒരുമിച്ചാണ് താമസിക്കുന്നത് അല്ലേ അതെ ഞങ്ങൾ രണ്ടുപേരും ഒരു വീട്ടിലാണ് താമസിക്കുന്നത് അപ്പൊ അതുകൊണ്ട് ഈ ഓഫീസ് കയറി ഇറങ്ങുക എന്ന് പറയുന്നത് തന്നെ ഒരു പ്രയാസമേറിയ കാര്യമാണ് മറ്റാരുടെയും സഹായം വേണം അല്ലേ ഒരു കാരുണ്യവും സർക്കാർ ഓഫീസുകളിൽ നിന്ന് കാണിച്ചില്ല അങ്ങയുടെ ഈ പ്രശ്നം അവർ ഒരാളും അത് മനസ്സിലാക്കിയില്ല അല്ലേ മാസങ്ങളോളം കയറി ഇറങ്ങി നടന്നു ഓഫീസിൽ ഒരു കാര്യം ചെയ്തു കിട്ടാൻ. പക്ഷേ അതിനാരും തയ്യാറല്ല. രണ്ട് ഇന്ന് ഞാൻ നമ്മുടെ ജില്ലാ രജിസ്ട്രാറുടെ ഓഫീസിൽ ഇന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. അവർ പറഞ്ഞു അവർക്ക് ഇതൊന്നും ചെയ്യാൻ പറ്റില്ല, അവർക്ക് അതിനുള്ള ഈ സ്ഥലങ്ങൾ എടുക്കാനുള്ള കാര്യങ്ങളില്ല, അളന്ന് തിരിച്ചു വരാനുള്ള കാര്യങ്ങളൊന്നും ഇല്ലാന്ന് അവർ പറഞ്ഞു. അപ്പൊ ഞങ്ങളുടെ സ്ഥലങ്ങൾ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഈ മൊത്തമുള്ള ആധാരങ്ങൾ പ്രകാരമുള്ള സ്ഥലങ്ങൾ മൊത്തം അളന്ന് തിരിച്ച് ഞങ്ങൾക്കത് ഏതായാലും സർക്കാർ ഓഫീസിൽ നിന്ന് നേരിടേണ്ടി വന്ന ഒരു ദുരനുഭവമാണ്. സാധാരണ മനുഷ്യരോട് കാണിക്കേണ്ട ഒരു നീതിയും കാരുണ്യവും ഇവിടെ ഉണ്ടായില്ല എന്ന് ഈ നാടിനെ ഓർമ്മിപ്പിക്കുന്നു എൽദോ ജോസഫ് എന്ന പെരുമ്പാവൂറുകാരൻ. ഒരുപക്ഷെ ഭരണകൂടങ്ങൾ കണ്ണു തുറക്കട്ടെ. മറ്റൊരു പ്രേക്ഷകൻ കൂടി നമുക്കൊപ്പം ചേരുന്നു, ചാത്തന്നൂരിൽ നിന്ന് രാധാകൃഷ്ണൻ. ശ്രീ രാധാകൃഷ്ണൻ, അങ്ങക്ക് ഈ സർക്കാർ ഓഫീസിൽ കൈക്കൂലി കൊടുക്കാതെ കാര്യങ്ങൾ നടത്താൻ പറ്റിയിട്ടുണ്ടോ, അതോ കൈക്കൂലി കൊടുക്കേണ്ടി വന്നിട്ടുണ്ടോ? ഞങ്ങളുടെ പ്രദേശം എന്ന് പറയുന്നത് സാമൂഹ്യമായി കുറച്ച് ഉയർന്നു നിൽക്കുന്ന പ്രദേശമാണ്. നമുക്കറിയാമല്ലോ, ഇന്നലെ കൈക്കൂലി കേസിൽ പിടിച്ച കക്ഷിയുടെ ആ പ്രദേശവും സ്വഭാവവും ഒക്കെ നമുക്കറിയാം. സാമൂഹ്യമായി അല്പം പിന്നോക്കം നിൽക്കുന്ന പ്രദേശങ്ങളിലാണ് ഇപ്പോഴും ഈ കൈക്കൂലി നിലനിൽക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. സാമൂഹ്യമായും രാഷ്ട്രീയമായും ഒക്കെ ഉയർന്നു നിൽക്കുന്ന പ്രദേശങ്ങളിൽ കൈക്കൂലി കുറഞ്ഞു വരികയാണ്. അതാണ് ഞങ്ങളുടെ അനുഭവം. പിന്നീട് നമുക്ക് പ്രധാനമായിട്ടും എനിക്ക് ഈ പൊതുവേദിയിൽ പറയാനുള്ളത് നമ്മുടെ സിസ്റ്റത്തിന്റെ ഒരു തകരാറ് ഉണ്ട് എന്നുള്ളതാണ്. ഒരു സാധാരണക്കാരൻ ഒരു സർക്കാർ ഓഫീസിൽ ചെന്നാൽ നമുക്ക് ഇപ്പോൾ ഈ സ്മാർട്ട് ഓഫീസുകളായല്ലോ, പണ്ട് 5 രൂപയുടെ പോർട്ടബിൾ സ്റ്റാമ്പ് ഒട്ടിച്ച് കൊടുത്താൽ സ്പോർട്ടിൽ നമുക്ക് വേണ്ട സർട്ടിഫിക്കറ്റുകളോ സേവനങ്ങളോ ഒക്കെ ലഭിക്കുമായിരുന്നു. ഇപ്പോൾ എന്നാൽ ഓഫീസുകളൊക്കെ സ്മാർട്ട് ആയപ്പോൾ ജനങ്ങൾക്ക് സൗകര്യം കൂടുമെന്നാണ് ഓൺലൈൻ മാധ്യമങ്ങൾക്കും അതുപോലെ അത്തരത്തിലുള്ള സ്മാർട്ട്, അതായത് ഐ ടി മേഖലയൊക്കെ വികസിച്ചപ്പോൾ ജനങ്ങൾക്ക് കൂടുതൽ ഗുണമുണ്ടാകുമെന്ന് കരുതിയെങ്കിലും ഇപ്പോൾ നമ്മുടെ ഓഫീസുകളിൽ സിസ്റ്റത്തിന് തകരാറാണ്. സിസ്റ്റം എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടർ സിസ്റ്റം അല്ല. പല ബോർഡ് നമ്മൾ പല ഓഫീസുകളിലും ബോർഡുകൾ നിരത്തി വെച്ചിട്ടുണ്ട്. ഇന്ന സർട്ടിഫിക്കറ്റിന് 7 ദിവസം, ഇന്ന സർട്ടിഫിക്കറ്റിന് 15 ദിവസം. എന്തിനാ 15 ദിവസം? ഈ ഓഫീസുകളിലൊക്കെ ഞങ്ങളൊക്കെ പൊതുപ്രവർത്തകരോട് ഓഫീസുകളിൽ കയറി ഇറങ്ങാണ് വെറുതെ എന്ന് പറയുന്നത് ഒരു പണിയില്ല. ഒരാളൊരു അപേക്ഷ ഒരു ദിവസം അന്വേഷിക്കും, 15 ദിവസം അന്വേഷിക്കാം, അന്വേഷിച്ച് അല്ലെങ്കിൽ പിറ്റേന്ന് പോയി അന്വേഷിച്ച്, അല്ലെങ്കിൽ 3-ാം ദിവസം പോയി അന്വേഷിച്ചിട്ടുണ്ട്. ഈ ഉദ്യോഗത്തിന് ഇന്ന സർട്ടിഫിക്കറ്റിന് 15 ദിവസം, 20 ദിവസം എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ സിസ്റ്റം തന്നെ മാറണം, ആദ്യം കൂടി സിസ്റ്റം മാറണം. ഒരാള് ഒരു അപേക്ഷ കൊടുത്താൽ അത് ഇത്ര ദിവസത്തിനുള്ളിൽ അതിന്റെ നടപ്പിലാക്കണമെന്നുള്ള സേവനാവകാശ നിയമം ഉണ്ട്. പക്ഷേ അതൊന്നും നടപ്പിലാകുന്നില്ല എന്നാണ് അങ്ങ് പറയുന്നത്. ഏതായാലും വളരെ നന്ദി, ഈ പൊതുവേദിയിൽ വിളിക്കുകയും പ്രതികരിക്കുകയും ചെയ്തതിന്. മുഹമ്മദ് മഞ്ചേരിയിൽ നിന്ന് ചേരുന്നു. ശ്രീ മുഹമ്മദ്, അങ്ങക്ക് ഇങ്ങനെ വല്ല സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ, കൈക്കൂലി കൊടുക്കേണ്ടി വരുന്ന? അതെ, നമസ്കാരം സാറേ. സാറേ കേൾക്കുന്നുണ്ടോ? കേൾക്കാം കേൾക്കാം, പറഞ്ഞോളൂ. നമസ്കാരമുണ്ട്. പിന്നെ കൈക്കൂലി ചോദിക്കലല്ല, ചോദിക്കാതെ മനുഷ്യനിട്ടൊരു നട്ടം തിരിച്ചത്, മനസ്സിലായോ? സംഗതി ശരിയാക്കി തരുന്നില്ല. എന്നാ അത് പൈസ ചോദിച്ചാൽ മതി, എന്നാ ചോദിച്ചാതാണ് കിട്ടും വേണം. അതിനു വേണ്ടിയിട്ട് വട്ടം കറക്കിയിട്ട് പൈസന് വാങ്ങുക, അതാണ് ചെയ്യണ സ്ഥിരം വളവ് അവരുടെ. അപ്പൊ അവർക്ക് ശമ്പളം കൊടുക്കണില്ലേ? പിന്നെ ശമ്പളം ഇല്ലാതെ അതും ഇല്ലാതെ എത്രയോ പാവപ്പെട്ടവർ ഇവിടെ ജീവിക്കുന്നില്ലേ? ഒരു മര്യാദക്ക് ജനങ്ങളെ സ്നേഹിച്ചിട്ട് ജനങ്ങൾക്ക് വേണ്ടി ചെയ്താൽ ദൈവം അവരെ സഹായിക്കൂലേ? ആ ഓർമ്മയും കൂടി ഈ ടാങ്കിൽ കിട്ടും. ഇപ്പൊ ഒരാള് അവിടെ ഉണ്ടാക്കി വെച്ചേക്കണ്, ഒന്നും പെരിച്ചായി ഒന്നും ഇല്ലാത്ത മനുഷ്യൻ, അത്രയും കാട്ടി ആരാനെ കാപ്പം. എന്താണ് ചെയ്യേണ്ടത്? പരസ്യമായിട്ട് കുടുംബമില്ല എന്നുള്ളത് കൊണ്ട് കാര്യമില്ല. കുടുംബമില്ലാത്ത ഉണ്ടെങ്കിലും കൈക്കൂലി വാങ്ങിക്കുന്നത് ഒരു ശരിയായ കാര്യമല്ല. ഏതായാലും വളരെ നന്ദി ശ്രീ മുഹമ്മദ് മഞ്ചേരിയിൽ നിന്ന് ചേർന്നതിനും ഈ അഭിപ്രായം പങ്കുവച്ചതിനും. കൊല്ലത്തു നിന്ന് ഒരു പ്രേക്ഷകൻ വിളിക്കുന്നുണ്ട്. രാജൻ എന്നല്ലേ പേര് പറഞ്ഞത്? അതെ അതെ. ശ്രീ രാജന് കൈക്കൂലി കൊടുത്തിട്ടുണ്ടോ? രാജൻ കൊടുക്കേണ്ടി വന്നിട്ടുണ്ടോ? സാറേ, ഞാൻ പിന്നെ സെൻട്രൽ ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റിലായിരുന്നു. ആ, വാങ്ങിച്ചിട്ടുണ്ടോ? ഇല്ല ഇല്ല ഇല്ല, അങ്ങനെ കിട്ടുന്ന സ്ഥലമല്ലായിരുന്നു. അപ്പം ഞാൻ പറയാൻ പോകുന്നത്, ഇപ്പൊ ഞാൻ റിട്ടയർ ആണ്. ഞാൻ പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ ഉദ്യോഗസ്ഥരൊക്കെ ചെറിയ ചെറിയ എമൗണ്ടാണ് വാങ്ങിക്കുന്നത്. കൈക്കൂലി കൊടുക്കുന്നതും വാങ്ങിക്കുന്നതും എല്ലാം തെറ്റ് തന്നെയാണ്, ഞാൻ സമ്മതിച്ചു. പക്ഷേ കേരളത്തിൽ അതിഭയങ്കരമായ ഒരു കൈക്കൂലി വാങ്ങിച്ച ഒരാളുണ്ട്, നല്ല സന്തോഷമായിട്ട് തിരിച്ച് 36 പല്ലും കാണിച്ചു നടക്കുന്നു. ഞാൻ കഴിഞ്ഞ ദിവസം കാണുകയും ചെയ്തു. ആ പുള്ളിയുടെ പേര് ഇബ്രാഹിം കുഞ്ഞെന്ന. പാലാരിവട്ടം പാലം പണിയാൻ കൊടുത്ത കോൺട്രാക്ടർ ഇന്ന് 10 കോടി രൂപ വാങ്ങിച്ച് ചന്ദ്രയെ കൊണ്ടിട്ടു. എന്താ പുള്ളി അറസ്റ്റ് ചെയ്യാൻ? പേടിയാണോ പുള്ളിക്ക്? ശരി, അപ്പൊ കൈക്കൂലി വലിയ വലിയ മോഡൽ മോഡൽ പിടിക്കണം സാറേ, അല്ലാതെ ചെറിയ ആൾക്കാരെ പിടിച്ച് ഈ 1 രൂപ 2 രൂപ വാങ്ങിക്കുന്നവരെ പിടിക്കാം. അപ്പൊ ഇബ്രാഹിം കുഞ്ഞിനെ പിടിച്ചതിന് ശേഷം മതി നമ്മുടെ ഈ പാലക്കയത്തെ വില്ലേജ് അസിസ്റ്റന്റിനെ പിടിക്കൽ എന്നാണ് അങ്ങ് പറയുന്നത് അല്ലേ? ശരി വളരെ നന്ദി അങ്ങയുടെ അഭിപ്രായം പങ്കുവെച്ചതിന് കെ ജി നായർ വിളിക്കുന്നു ശ്രീ കെ ജി നായറിന് എന്തു തോന്നുന്നു ഈ കൈക്കൂലി കൊടുക്കേണ്ട സാഹചര്യമുണ്ടോ വല്ലപ്പോഴും കൊടുത്തിട്ടുണ്ടോ ആ നമസ്കാരം തീർച്ചയായിട്ടും കൊടുക്കേണ്ടി വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നേരത്തെ ആള് പറഞ്ഞതുപോലെ ആരും എന്നോട് ചോദിച്ചിട്ടില്ല ഞാന് സൗദി അറേബ്യയിൽ ഇരിക്കുന്ന സമയത്ത് ഇവിടെ നമ്മുടെ കോർപ്പറേഷൻ ഓഫീസിൽ എന്റെ മകളുടെ ബർത്ത് സർട്ടിഫിക്കറ്റിന് വേണ്ടി ഞാൻ ഒരു അപ്രോച്ച് നടത്തി അപ്പൊ ₹2 കോർപ്പറേറ്റ് സ്റ്റാമ്പ് അടച്ചിട്ട് ആ മോളിൽ സെക്ഷനിൽ കൊടുത്തു കഴിഞ്ഞാൽ മൂന്നാം ദിവസം വരാൻ പറഞ്ഞു ഇതെല്ലാം കംപ്ലീറ്റ് ചെയ്ത് ഞാൻ മൂന്നാം ദിവസമാണ് വരികയാണ് കാരണം എനിക്ക് 10 ദിവസം ലീവേ ഉള്ളൂ മോളെ ഇത് എൻട്രി ചെയ്ത് പാസ്പോർട്ട് എൻട്രി തിരികെ കൊണ്ടുപോകണം അപ്പൊ ഞാൻ മോളിൽ ചെന്നപ്പോഴത്തേക്ക് അവിടെ ഇതിന്റെ സെക്ഷൻ ഓഫീസർ ഇരിപ്പുണ്ട് ഞാൻ ഒരു തൊണ്ട് പേപ്പർ തന്നിട്ടുണ്ട് അതുകൊണ്ട് കാണിച്ചു ആ പുള്ളി എന്റെ അടുത്ത് പറഞ്ഞാൽ ആദ്യം ഇവിടെ അല്ല അടുത്ത ആളുടെ ഒരേ സെക്ഷൻ ആൾക്കാർ ഇരിപ്പുണ്ട് അപ്പുറത്ത് കൂട്ടി എന്നെ 3-4 കണ്ടുകെട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു അയച്ചു അപ്പൊ ഇത്രയായപ്പോ എനിക്ക് എന്റെ രക്തം അങ്ങ് തിളയ്ക്കാൻ തുടങ്ങി ഞാൻ പറഞ്ഞു ഞാൻ ദൂരെ എന്ന് പറയുന്ന ഒരാളല്ലേ എന്നെ ഇങ്ങോട്ട് ഓടിക്കാൻ വല്ല കാര്യമുണ്ടോ ഇല്ലെന്ന് പറഞ്ഞാൽ ഞാൻ 2 ദിവസം കൂടെ കഴിയുവാണെങ്കിൽ 2 ദിവസം കൂടെ കഴിഞ്ഞു വരാം ഞാനിത് എന്റെ ശബ്ദം കുറച്ച് ഒച്ചലായപ്പോ അപർണ സുന്ദരായനാണ് അന്നത്തെ കളക്ടർ പുള്ളിക്കാലത്തെ അപ്പുറത്തെ കോൺഫറൻസ് ഹാളിലിരുന്ന് നാട്ടിൽ മീറ്റിംഗ് നടത്തിക്കൊണ്ടിരിക്കുക ഈ ശബ്ദം കേട്ടിട്ട് അവിടെ നമ്മളെ കൊല്ലം തുളസി അവിടെ വർക്ക് ചെയ്യുന്നുണ്ട് അവര് ഇറങ്ങി വന്നു എന്താണ് പ്രശ്നം ഞാൻ പറഞ്ഞു ഇതാണ് സംഭവം ഞാൻ എന്റെ മോളെ പാസ്പോർട്ട് എൻട്രി ചെയ്ത് കൊണ്ടുപോകണം പക്ഷെ അതിലേക്ക് വേണ്ടി വന്നു ഇന്ന് വരാൻ പറഞ്ഞു ഞാൻ ഇന്ന് വന്നു വന്നപ്പോഴത്തേക്കും ഈ പുള്ളിയാണ് എന്റെ ഫോം വാങ്ങി ചോദിച്ചത് പക്ഷെ ഒന്നും വന്നില്ല ഇല്ലാന്ന് പറഞ്ഞാൽ എല്ലാം തട്ടിക്കളിക്കുകയാണ് അപ്പൊ മറ്റേ എന്ത് പറ്റിയെന്ന് ചോദിച്ചപ്പോൾ എന്ത് പറ്റിയെന്ന് എന്നെ ആദ്യം ഞാൻ അപ്രോച്ച് ചെയ്ത് ആ കക്ഷിയുടെ ആ രജിസ്റ്ററിനകത്ത് ഇതെല്ലാം റെഡിയായി അവിടെ ഇരിക്കുകയാണ് എനിക്കറിയത്തില്ലല്ലോ എനിക്കിന്റെ ഒരു ഗർഭം കൊണ്ടുണ്ട് കാരണം ഞാൻ സൗദി അറേബ്യ വർക്ക് ചെയ്തോണ്ട് അവിടെ കൈക്കൂലില്ല ആ ഒരു ഇതിൽ ഞാൻ ഓക്കെ സിസ്റ്റമാറ്റിക് ആയിട്ട് കിട്ടുള്ളൂ സർക്കാർ ഓഫീസിൽ നല്ല സന്തോഷത്തിൽ വന്നാണ് ഈ സാധനം റെഡിയായി ആളെ ബുക്കിൽ കറങ്ങാം പേജ് നമ്പർ ഇട്ട് എല്ലാം റെഡിയാക്കി സ്റ്റാമ്പ് സീൽ എല്ലാം വെച്ചിരിക്കുകയാണ് ഇതിങ്ങനെ തന്നാ മതി ഇതേപോലെ ഉള്ള കുറെ ഓഫീസ് എന്ത് സംഭവിച്ചു കാശ് കൊടുത്തോ ഇല്ലല്ല 10 ദിവസം ഞാൻ കൊടുത്തില്ല അവിടെ ഞാൻ കൊടുത്തില്ല ഞാൻ പിന്നെ അയാളെ കുറച്ച് 10 തവണ പറഞ്ഞിട്ടാ പറഞ്ഞത് ഞാൻ പറഞ്ഞത് നിങ്ങളൊരു ഒരു ജെന്റിൽമാൻ അല്ലേ നിങ്ങൾക്ക് ചായക്കാശ് വേണമെങ്കിൽ ധൈര്യമായിട്ട് ചോദിക്കാമായിരുന്നല്ലോ ഞാൻ അന്തസ്സായിട്ട് തരുമായിരുന്നല്ലോ ഞാൻ വിദേശത്ത് ജോലി ചെയ്യുന്ന ആളെ എന്നിട്ട് പൈസ ഉണ്ടായിരുന്നു തരുമായിരുന്നല്ലോ നിങ്ങൾ എന്തിനാ ഈ എന്നിട്ട് അങ്ങോട്ട് ഇങ്ങോട്ട് പന്ത്രണ്ട് കളിച്ചത് എല്ലാരും ഒരാളല്ല അവിടെ കംപ്ലീറ്റ് ആൾക്കാർ എനിക്ക് എഴുതായിരുന്നു ഇവിടെ അല്ല അവിടെ ഇങ്ങനെ തൊട്ടുകടി എന്റെ ക്ഷമയെ പരീക്ഷിച്ച് എനിക്ക് ബ്ലഡ് പ്രഷർ കൂട്ടി പിന്നെയാണ് ഞാൻ ഒറ്റപ്പെട്ടുണ്ടാക്കി അപ്പോഴാണ് ഇവരെല്ലാം ഇറങ്ങി വന്നത് കണക്കിന് പ്രതികരിച്ചപ്പോൾ അവർ സാധനം എടുത്ത് കൈ തന്നല്ലേ ഒടുവിൽ കൈക്കൂലി കൊടുക്കാതെ പ്രതികരിച്ചാൽ കൂടി നമുക്ക് നമ്മുടെ കാര്യങ്ങൾ സർക്കാർ ഓഫീസിൽ നിന്ന് നേടിയെടുക്കാൻ കഴിയും അപ്പൊ മുഖ്യമന്ത്രി പറയുന്നത് ശരിയാണ് പ്രതികരിക്കണം ഒരു പരിധി വരെ നടക്കുന്നത് നമ്മളെന്താ പാവപ്പെട്ട നമ്മൾ അവൻ ചെയ്തു കളയുമ്പോൾ പേടിയിൽ എന്ത് പറയുമോ ഇല്ലാത്ത പൈസ ഉണ്ടായിക്കൊണ്ടെന്ന് അവന് വായിക്കുകയാണ് ഏതായാലും വളരെ നന്ദി താങ്കളുടെ ഒരു അനുഭവം പങ്കുവെച്ചതിന് കേരളത്തിലെ ആളുകൾക്ക് അങ്ങൊരു പ്രചോദനമാകട്ടെ മറ്റൊരു പ്രേക്ഷകൻ കൂടി ചേരുന്നുണ്ട് ഹനീഫ ശ്രീ ഹനീഫ എവിടെ നിന്നാണ് വിളിക്കുന്നത് പൊതുവേദി തുടരുന്നു നിങ്ങൾ കൈക്കൂലി കൊടുത്തിട്ടുണ്ടോ എന്നതാണ് ഇന്ന് പൊതുവേദി ജനങ്ങൾക്ക് മുന്നിൽ വെക്കുന്ന ചോദ്യം ഏതായാലും ജയകുമാർ എന്നൊരു പ്രേക്ഷകൻ കൂടി ഇപ്പോൾ നമുക്കൊപ്പം ചേരുന്നുണ്ട് ശ്രീ ജയകുമാർ ഈ സർക്കാർ ഓഫീസുകളിലൊക്കെ എന്തെങ്കിലും കാര്യസാധ്യത്തിനൊക്കെ പോകേണ്ട സാഹചര്യമുള്ള ഒരാളാണോ എന്താണ് അത് സംബന്ധിച്ചുള്ള അനുഭവങ്ങൾ ഉണ്ട് സാറേ നമസ്കാരം ആ ഈ ഇതിനെപ്പറ്റി ഒരു 2 സൈഡുണ്ട് അതിൽ ഒരു സൈഡ് ഞാൻ സെൻട്രൽ ഗവൺമെന്റിൽ നിന്ന് റിട്ടയർഡ് ആയ ഒരു വ്യക്തിയാണ് നല്ലവണ്ണം കൈക്കൂലി കിട്ടുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആയിരുന്നു എനിക്ക് നല്ലവണ്ണം കൈക്കൂലി കിട്ടുന്ന ഡിപ്പാർട്ട്മെന്റ് അത് BSNL നല്ലോണം കൈക്കൂലി കിട്ടും അവിടെ ഫോൺ കണക്ഷൻ കിട്ടാൻ വേണ്ടി സമ്പന്നരുടെ വീട്ടിൽ മാത്രം ഉണ്ടായിരുന്ന ഒരു ഉപകരണം കൈക്കൂലി ഇഷ്ടംപോലെ കിട്ടുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ് വാങ്ങാത്തതിന്റെ പേരിൽ മുകളിൽ അഭിശേഷിച്ച് ഇരിക്കാൻ പറ്റാതെ പല ഉപദ്രവങ്ങളും ഉണ്ടാക്കി ട്രാൻസ്ഫർ ബെമ്പ അങ്ങനെയൊക്കെ ചെയ്തു തുടങ്ങി അവർക്ക് ഇരിക്കാൻ വയ്യാത്തതുകൊണ്ടാണ് തിരിച്ച് യൂണിയൻകാരെ കൊണ്ട് അങ്ങനെയാണ് ഇങ്ങനെയാണ് അത് കൈക്കൂലി കൊടുക്കാത്തതുകൊണ്ടാണ് ആ കാര്യം നടത്താത്തത് അങ്ങനെ എന്നൊക്കെ തിരിച്ചാണ് അവർ ഉദ്ദേശിച്ചത് വാങ്ങിയില്ലെങ്കിൽ അവർ ചിലപ്പോൾ ബുദ്ധിമുട്ട് അവർക്ക് അറിഞ്ഞുകൂടാ അങ്ങനെയൊക്കെ പറഞ്ഞ് പ്രശ്നങ്ങൾ കൈക്കൂലി വാങ്ങിക്കാത്ത അങ്ങയെ കൊണ്ട് അങ്ങേ അതൊരു ഒരു ശത്രുത കാരണമായി അല്ലേ കൈക്കൂലി വാങ്ങിക്കാത്ത ഉദ്യോഗസ്ഥർക്ക് സർവീസിൽ ഇരിക്കാൻ പറ്റില്ല അവരെ കാര്യമല്ല അവർക്ക് മുകളിൽ ഇരിക്കാൻ പറ്റത്തില്ല ഇവര് വലിയ പിടിപാടുള്ളവരാണ് അവര് മുകളിൽ ഇത് വിളിച്ചു പറയാം അയാൾ അവിടെ പറ്റില്ല അയാളെ I such a Matana, Matana, Kaparana, other person I don't know. Power, officer will get the Union Guard of Parana, and I gave Patata Garden of Jero to Wanga there. I could Anna and get Gorditon, Sambol Gorditon. I see Adama, Burma, Mumbore good. And there was a lie, and there could never be the position, location, possession, one of the one ticket, Arta Gorgon, Avana, Allah, you could take the Gorka Namula. I'm not a little bit Kaikuli Kodukuna, the Namala, and the Indian Jane on the Lordano. And the little card in Nakula, number of regular order people in Naraka, life over the every location position or another, and Alice carried over some of our control of the Varana on the Caparana in Naraka. In Alice Alcari, where is Antola? Another Maran, the Tangle Ibrahim Panguach and the Matter Prakshaka Kudi, Elingal, the Galkana work, the Kairi Manisilaka and Viarikino, Manoj, Payoli in the Vilikino, Manoj, Sarkar official pocket of Sajan Mundaitundo. ഒരുപാട് പ്രാവശ്യം പോയിട്ടുണ്ട് പലയാളും ആവശ്യപ്പെട്ടിട്ടുണ്ട് പക്ഷെ കൊടുക്കാറില്ല എങ്ങനെയാണ് ഇവർ ആവശ്യപ്പെടുന്നത് ഓട്ടോ ചാർജ് വേണമെന്ന് പറഞ്ഞിട്ടാണോ എങ്ങനെയാണ് ആവശ്യപ്പെടുന്നത് ഓട്ടോ ചാർജ് അല്ല നമ്മളെ ഫയലുകളെ പിന്നെ നമുക്ക് അർഹതപ്പെട്ട സംഗതികളെ നമ്മൾ അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ അത് ഇട്ട് വട്ടം കറക്കാനാണ് ഇവരെ സ്ഥിരം പരിപാടി അധികം നമ്മൾ ഇപ്പോ ഇന്ന് പോയി അധിക ആൾക്കാരും കൊടുക്കുന്നതെന്ന് വെച്ചാൽ പല സമയത്തും 4 5 പ്രാവശ്യം പോകേണ്ട സമയത്ത് ₹500 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുമല്ലോ എന്ന് വിചാരിച്ചാൽ ഒഴിവാക്കാമല്ലോ എന്ന് വിചാരിച്ചാൽ 4 ദിവസം ജോലിക്ക് പോവാതെ നല്ല ഒരു ദിവസം കൊടുത്തേക്കാം അങ്ങനെയാണ് ആൾക്കാർ ഇതിൽ പെടുന്നത് പക്ഷേ നമ്മളാവുമ്പോൾ അത് ചോദ്യം ചെയ്ത് അധികം മിക്ക ഓഫീസിൽ നിന്ന് നമ്മൾ പൈസ കൊടുക്കാറില്ല പക്ഷേ എനിക്ക് എന്താ അനുഭവം വെച്ചാൽ 3 വർഷമായി എൻ്റെ സഹോദരി ഒരു വഴിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പിന്നെ തിക്കോടി വില്ലേജ് ഓഫീസിൽ ഒരു അപേക്ഷ കൊടുത്തു ഇപ്പോഴും അതിന്റെ മറുപടി ഇപ്പം കൊടുത്തിട്ടില്ല അവര് ഈ മറ്റുള്ള ഉദ്യോഗസ്ഥന്മാർ അപ്പുറത്തെ എതിർവശത്തുള്ള വീട്ടുകാരടുന്ന് പൈസ വാങ്ങിയിട്ടാണ് തോന്നുന്നുണ്ട് ഇവര് വന്നു നോക്ക് പോലും ചെയ്തിട്ടില്ല എതിർ കക്ഷികൾ പൈസ കൊടുക്കുന്നതുകൊണ്ട് അപ്പോൾ നിങ്ങളുടെ കാര്യം ഒഴിവാക്കാൻ മാറ്റി വെക്കാം എന്ന നിലപാടാണ് അല്ലേ അതെ 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 അതുകൊണ്ടാണ് മറ്റേ ആ ഉദ്യോഗസ്ഥൻ ഇതുവരെയായിട്ട് 3 വർഷമായിട്ട് ഒന്നിക്കിന്റെ ആ ഇതെന്തുകൊണ്ടാണ് ഈ വഴി ഇവർക്ക് കൊടുക്കാതെ ഒരുപാട് വർഷം മുമ്പേ താമസക്കാരാണ് അവര് അപ്പൊ അവരുടെ വഴിയില്ലാതിന്റെ പേരിൽ അവർക്ക് ഇപ്പൊ വീട്ടു നമ്പറും കിട്ടിയിട്ടില്ല ആകെ പ്രശ്നത്തിലാണല്ലേ സഹോദരി വലിയ ബുദ്ധിമുട്ടിലാണല്ലേ ഏതായാലും ഈ പൊതുവേദിയിൽ ഇത് ഈ ഉദ്യോഗസ്ഥർ കേൾക്കുന്നുണ്ടെങ്കിൽ ഇനി അടുത്തെങ്കിലും അവരിത് മാന്യമായി ശരിയാക്കി കൊടുക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം അല്ലെങ്കിൽ ഈ വിഷയം നമുക്ക് വാർത്തകളിലൂടെ മുന്നോട്ട് കൊണ്ടുപോകാം ഏതായാലും വളരെ നന്ദി മനോജ് വിളിക്കുകയും ഈ അഭിപ്രായം ഇതിൽ താങ്കളുടെ അനുഭവം പങ്കുവെക്കുകയും ചെയ്തതിന് തിരുവനന്തപുരത്ത് നിന്ന് ഒരു പ്രേക്ഷകൻ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട് ബേബി എന്നാണോ പേര് പറഞ്ഞത് ദേവി ദേവി അതെ ആ മാഡത്തിനപ്പോ എങ്ങനെയാണ് കൈക്കൂലി കൊടുക്കേണ്ടി വന്നോ കൊടുക്കേണ്ടി വന്നു സാർ കൊടുക്കും ഒടുവിൽ കൊടുത്തു ആദ്യം കുറെ പിടിച്ചു നിന്നു പിന്നെ കൊടുത്തു അല്ലേ അതെ അതെ അതായത് ആദ്യം ഒരു 4 എത്ര രൂപ കൊടുത്തു 30 ചോദിച്ചത് 30000 രൂപയോ 15000 രൂപ നമുക്ക് കൊടുക്കേണ്ടി വന്നു 30000 രൂപ ചോദിച്ചു 15000 രൂപ കൊടുത്തു കോടതി അതായത് സാർ നമുക്ക് വന്ന സംഭവം എന്താന്ന് വെച്ചാൽ മകന്റെ ഡിവോഴ്സ് സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ടാണ് പോയത് 4 കൊല്ലം മുമ്പ് അപ്പൊ അവർ ആദ്യം ചോദിച്ചത് 30000 രൂപയാണ് ചോദിച്ചത് ഈ ഡിവോഴ്സ് സർട്ടിഫിക്കറ്റിന് 30000 രൂപയാണ് കൊടുക്കേണ്ടത് വേണ്ടി 30000 കോടതി ഫീസ് 1000 രൂപയാണ് എനിക്ക് തോന്നുന്നത് ആളുകൾ ഈ വിവരം അറിഞ്ഞാൽ ഇനി ഭാര്യയുമായി എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് പറഞ്ഞു പരിഹരിച്ചു പോകാൻ ശ്രമിക്കുന്നതാണ് ഇത്രയും തുക കൈക്കൂലി കൊടുത്ത് അല്ലേ അതെ സാർ 4 കൊല്ലം മുമ്പ് 30000 ചോദിച്ചപ്പോൾ വേണ്ട 30000 കൊടുത്തിട്ട് നമുക്ക് ഡിവോഴ്സ് സർട്ടിഫിക്കറ്റിന് ആവശ്യമില്ല വേണ്ട എന്ന് പറഞ്ഞ് നമ്മൾ ഉപേക്ഷിച്ചു അതിനുശേഷം വീണ്ടും ഒരു കൊല്ലം കഴിഞ്ഞപ്പോൾ മോന് രണ്ടാമത് വിവാഹം കഴിക്കാൻ അന്നേരം ഡിവോഴ്സ് സർട്ടിഫിക്കറ്റ് അവര് നിർബന്ധം പറഞ്ഞപ്പോ വീണ്ടും ചെന്നപ്പം അന്നേരം 500 രൂപയാണ് കോടതി ഫീസ് എന്ന് പറഞ്ഞത് നമ്മൾ 500 രൂപ കെട്ടി വെക്കാൻ നമുക്ക് പെട്ടെന്ന് കിട്ടണം അത് ഡേറ്റ് ഒക്കെ ഫിക്സ് ചെയ്യാൻ പോവാണ് മാരേജിന് എന്ന് പറഞ്ഞു അപ്പൊ അവര് പറഞ്ഞു എന്തൊക്കെയാണെങ്കിലും മാഡം നടക്കുക അവർക്ക് കൊടുക്കണം ഇവരുടെ ഫയൽ എടുക്കണം അങ്ങനെ എങ്ങനെയാന്ന് ഞാൻ ചോദിക്കുന്നത് അപ്പൊ ഇത് കോടതിയുടെ മൂക്കിന് താഴെയുള്ള ഓഫീസിലാണ് ഈ ഈ 30000 രൂപ കൈക്കൂലി വാങ്ങിയത് അതായത് നീതിയും നിയമവും നടപ്പിലാക്കേണ്ട കോടതിയുടെ താഴെ തൊട്ട് മൂക്കിന് താഴെ നെടുമങ്ങാട് ഹൈക്കോടതിയിലാണ് നമ്മൾ പോയത് നെടുമങ്ങാട് കോടതിയിൽ Family court land away. I would not the guitar and prayers on the prayers on either. Namako Valtra prayers and Namotil fighting okay. Or mass at all on Pinawa, Nalavan, Barnana, Kotikai, Nana and Africa. Engil or auto pitcher number poet. They don't know Karakotan Barnas Arasana, Pone. Poet number 10, then Nadamanga quarterly went on Pog and Abdi Admiral divorces the not another, divorce not another. Apo. My end is it American in the time, Patella, Vodka number. I do what you can do. I see. I do what you can tell me letter. I think it's a garden of a conday. You know, I think it's a garden of a conday. What do you like? Padrinjai and Duba to LA. Odocum, Pinarayi and Kodakan, number of quarter to water. Number of Kerala, Pikina, or you somehow and then. The Parayadirikan Vaya, Sadharna Karn, Nidile became the British, Fogan, the Stalaman Court, the Adinda Mukin, Tadatane, Alagalingane, Chodich, Tarkich, Kaikuli Wangan, the Anipagan, Prakshaka Pangak, Nadalim, Srivan, the Devi, Angeka, Ye, Karium, Pothuvedhi, one of Uraka Parayanton, and Tangala Abinandiki and Karanam. Is the Alagalin a Paranodogiale, is Avasanic, Prodigarica, the Rikinor Tolam Kalam. Either Avasanikilla, Karcha Perimedanaya, Eldho Kaikulio the Kinover, Vyasaya, Mate, Givi the Prostangal Nere on the Manishero Kaikulio the Kinover, in either Avasani Pick and the Kala Irikinu, Yena Evirangal, Name, Windom, Orno Portuno, in the Pothuvedhi, Avasanikin, Nala Matrevishima, Windom Kanam, Nani.